പയ്യന്നൂർ കണ്ടങ്കാളി സോമേശ്വരി ക്ഷേത്രത്തിലെ ഭക്തിഗീതാലാപനം 4ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗുരു ഇന്റർലോക്ക് പയ്യന്നൂർ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺ പുതിയ ബസ് സ്റ്റാൻഡ് മാവിച്ചേരി പയ്യന്നൂർ. ഫോൺ 0498520708. പയ്യന്നൂർ കണ്ടങ്കാളി സോമേശ്വരി ക്ഷേത്രത്തിലെ ഭക്തിഗീതാലാപനം 4ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഉത്തര കേരളത്തിലെ പേരുകേട്ട ദേവീക്ഷേത്രമാണ് സോമേശ്വരി ക്ഷേത്രം. ഒരു കാലത്ത് 100 ഹെക്ടർ ഭൂസ്വത്തുണ്ടായിരുന്നു ക്ഷേത്രത്തിന്. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമങ്ങൾ, സൗന്ദര്യലഹരി, രാമായണം, കൃഷ്ണഗാഥ എന്നിവയെല്ലാം വളരെ ഭക്തിസാന്ദ്രമായി ചെല്ലുകയാണ് സ്ത്രീകളുടെ ഈ കൂട്ടായ്മ. സർവൈശ്വര പ്രദായിനിയായ ഭഗവതി ഭാവമാണ് സോമേശ്വരിക്ക്. പയ്യന്നൂർ പെരുമാളുടെ പത്നിയാണ് സോമേശ്വരി എന്ന വിശ്വാസവുമുണ്ട്. ഭക്തജന സംഘത്തെ പരിചയപ്പെടാം. ഞങ്ങളൊരു 3-4 കൊല്ലമായി രാമായണം വായിക്കും. നവരാത്രി സമയത്ത് ദേവി ഭാഗവതം. ഇപ്പോൾ ഈ വർഷം സൗന്ദര്യലഹരി പാരായണം അങ്ങനെ തുടങ്ങിയത്. എൻ്റെ പേര് ശൈലജ. സാവിത്രി. ഇവിടെ നമ്മൾ കുറേ 2-3 കൊല്ലമായി രാമായണ ദിവസവും. ഇപ്പം കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ ദിവസമില്ല. മറ്റേ കർക്കിടകത്തിലും ചിങ്ങത്തിലും അങ്ങനെ. എൻ്റെ പേര് ലളിത. ഞങ്ങളിവിടെ വർഷം തോറും ഒരു 3 വർഷത്തിലധികമായി എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ട്. പിന്നെ രാമായണ മാസം, കർക്കിടക മാസം രാമായണം ചൊല്ലാറുണ്ട്. ഇപ്പോൾ സൗന്ദര്യലഹരി നമ്മൾ നവരാത്രി കാലത്ത് 40 ശ്ലോകങ്ങൾ വീതം ചൊല്ലി ഇന്ന് 100 ശ്ലോകങ്ങൾ ചൊല്ലി ഇന്ന് സൗന്ദര്യലഹരി പാരായണ സമർപ്പണമാണ്. ഇന്ന് ലോകത്തെമ്പാടും എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഇന്ന് സൗന്ദര്യലഹരി പാരായണം നടത്തുന്നുണ്ട്. എൻ്റെ പേര് ഷീജ. ഞാൻ 2-3 കൊല്ലമായി ഇവരെ കൂടെ രാമായണം വായിക്കുന്നു. കാഞ്ഞങ്ങാട് സത്സംഗം ഗ്രൂപ്പിൽ വന്നതിന് ശേഷം കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അധ്യാത്മികത്തിനെ പറ്റിയിട്ട്. സൗന്ദര്യലഹരി പാരായണം ഇവരെ കൂടെ അതിനുശേഷം ചെയ്യാനുണ്ട്. എൻ്റെ പേര് ഗൗരി. ഞാനൊരു 2 വർഷമായിട്ടിപ്പോൾ രാമായണം ചൊല്ലും, ലളിതാ സഹസ്രനാമം വെള്ളിയാഴ്ച ചോറും ചൊല്ലും,
അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ സൗന്ദര്യം ചെല്ലാൻ വേണ്ടി വന്നത്. എൻ്റെ പേര് സുശീല. ഇന്ന് തൃക്കാർത്തിക ദിവസമായതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ സൗന്ദര്യ ലഹരി പാരായണത്തിൻ്റെ സമർപ്പണ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് ഈ ദേവീക്ഷേത്രത്തിൽ ഒത്തുകൂടി. ഞാൻ 32 വർഷം ഇവിടെ സേവനം ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ആവു ചെയ്തു. വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഇവിടെ ചെയ്തുകൊണ്ട് വന്നു. സ്വാമീശ്വരിയമ്മ എന്ന് പറഞ്ഞാൽ പെരുമാളെ ഭാര്യ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഭാര്യയല്ല, സ്വാമി പെരുമാളെ അമ്മയായിട്ട് വരും എന്നുള്ളതാണ്. ക്ഷേത്രവാളിനൊക്കെ തപസ് ചെയ്തിരുന്ന പടിഞ്ഞാറ് അരയാൽത്തറയില്ലേ, ആ അരയാൽത്തറയിൽ തപസ് അങ്ങനെയൊക്കെ ഇതുണ്ട്. പിന്നെ ഈ അമ്പലത്തിലുള്ള ഭൂസ്വത്ത് അടുത്ത് ഏടില്ല, താങ്കോല് ദേശം മുഴുവൻ സ്വത്താണ്. പിന്നെ രണ്ടാമത് ഈ ഇടക്കാരുണ്ടല്ലോ, സാമന്ത ക്ഷത്രിയരവർ, അവരുടെ കൂടെ ഉള്ളതുണ്ട്. സ്വാമി ശ്രീ ഇവിടെയുണ്ട്, പടപ്പേങ്ങാട്, പുഴാതി, പിന്നെ ഇവിടെ പൂമംഗലം, അഞ്ഞുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കരിഞ്ചാമുണ്ടി അവർക്ക് ആ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുണ്ടാവും. അതാണ് ഇവിടുത്തെ ഇത്. എൻ്റെ പേര് വേണുഗോപാൽ. എൻ്റെ പേര് രത്നവല്ലി. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനങ്ങൾക്ക് അത്യാവശ്യമാണ് ധ്യാനം, ഈ ഭജനകൾ അങ്ങനത്തെ എല്ലാം ഇത്. അതിപ്പം ഇല്ലായിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെ നമ്മളെപ്പോഴത്തെ കുറച്ച് ആൾക്കാർ അമ്പലത്തിലും പിന്നെ ഗീതാ ക്ലാസ് അങ്ങനെയെല്ലാം നടത്താറുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാണ് ഇപ്പം ചെല്ലൽ, അമ്പലങ്ങളിലൊന്നും ഇപ്പം പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്നാണ് ചെല്ലൽ. ഇതിപ്പം യൂട്യൂബിലും ഇതെല്ലാം ഈ സൗന്ദര്യ ലഹരിൻ്റെ ഇതുണ്ടാവലുണ്ട്, അതെല്ലാ ദിവസവും കേൾക്കും, അതിനെ പറ്റിയിട്ട് പഠിക്കാൻ പഠിപ്പിക്കുന്നതും ഉണ്ട്. അങ്ങനെയെല്ലാം കേട്ടു. അപ്പോൾ ഇവർ ഇവിടെ അമ്പലത്തിൽ ചെല്ലുന്നുണ്ട് പറഞ്ഞ നേരം വിളിച്ചേരം വന്നതാണ് ചെല്ലാൻ വേണ്ടിയിട്ട്. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺ പുതിയ ബസ് സ്റ്റാൻഡ് മാവിച്ചേരി പയ്യന്നൂർ. ഗൃഹശ്രീ പദങ്ങളായി വീട്ടുമുറ്റങ്ങൾ അലങ്കരിക്കാൻ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ഇന്റർലോക്ക് സ്റ്റോൺ വിഭാഗത്തിൽ ബാംഗ്ലൂർ സ്റ്റോൺ, കടപ്പ കോവിൽ സ്റ്റോണുകൾ എന്നിവ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം. ഗുരു ഇന്റർലോക്കിംഗ് ഒരു ISO സ്ഥാപനം. സൈറ്റ് വർക്കുകളിൽ ഗുരു ഒരേക നാമം. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺ പയ്യന്നൂർ. ഫോൺ 0498520708.